Namaskaram. Keralam Vyavasaya Sauhurdamana Parayumbol. MSME businessukalil. Keralathil Anukoola Sahajaryamundennum Vyavasaya Mantri Parayumbol. Pradeshika Thalathil Congress Polum. വ്യവസായങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇടംകോൽ ഇടുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് മുന്നിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് വ്യവസായ മന്ത്രി ഇത് കേൾക്കണം ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ പത്തനംതിട്ട പ്രമാടത്തിന് സമീപം ഓഷ്യൻ റൂഫ്സ് ആൻഡ് ട്യൂബ്സ് എന്ന സ്ഥാപനം നടത്തുന്ന സിനിലാൽ എന്ന വ്യവസായിക്കുണ്ടായിരിക്കുന്ന ദുരനുഭവം ഒരു സ്ഥാപനം ഉണ്ടാക്കാനും അതിനുശേഷം ഒരു പഞ്ചായത്ത് ഭരണത്തിലിരുന്ന റോബിൻ പീറ്റർ എന്ന ഈ അടുത്ത് കോന്നിയിൽ മത്സരിച്ചിറങ്ങിയ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒപ്പം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഒരു വ്യക്തി ഒരു വ്യവസായിയെ എങ്ങനെയൊക്കെ വേട്ടയാടുന്നു എന്നതിൻ്റെ നേർ ഉദാഹരണമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഇത് കേരളത്തിൽ ഒരു സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണ് സിനിലാൽ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങൾ നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളം വ്യവസായ സൗഹൃദമാക്കാൻ ഇത്തരം പ്രശ്നങ്ങൾ കേട്ട് ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പോണ്ടിച്ചേരി പോലെ അതായത് കേരളത്തിന് പുറത്തൊരു വ്യവസായം നടത്തിയിട്ടാണ് അങ്ങ് കേരളത്തിലേക്ക് കടന്നു വന്നത് ഇവിടെ ഒരു വ്യവസായം നടത്താൻ നിയമ പോരാട്ടങ്ങളും ഒടുവിൽ ഒരു കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ വേട്ടയാടലിൽ നിന്ന് ഇടതുപക്ഷ സർക്കാരിനെ ആശ്രയിച്ച് ഒരു വ്യവസായം നടത്തി അല്ലെങ്കിൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് എന്തായിരുന്നു കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ വന്നപ്പോൾ ഒരു വ്യവസായി എന്നുള്ള രീതിയിലുണ്ടായ അനുഭവം നമസ്കാരം ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് അത് 2000 തൊട്ട് 2020 വരെ പോണ്ടിച്ചേരിൽ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു 2016 ഞാൻ എനിക്ക് ഈ സ്ഥലം ഞാൻ 96 വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിച്ചപ്പോൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം മക്കളൊക്കെ പഠിക്കാൻ പോയി പിന്നെ മദർ മരിച്ചു പോയി ഫാദർ മാത്രമേ ഉള്ളൂ ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് ഞാനും വൈഫും പോണ്ടിച്ചേരിലെ സ്ഥലവും കാര്യവും കമ്പനിയും ലീസിന് വിട്ടിട്ട് ഇവിടെ വന്ന് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു പിന്നെ നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പം എല്ലാം ഓക്കെ ആയിട്ട് ഒരു ബിൽഡിംഗ് പെർമിറ്റ് തന്നു ഞാൻ 2016 ഏപ്രിലിൽ പണി ആരംഭിച്ച് സോയിൽ ടെസ്റ്റ് ചെയ്തു പൈലിംഗ് ചെയ്തു അത് കഴിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി 1.5 മാസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഈ കാണുന്ന സ്ട്രക്ചർ മൊത്തം തീർത്തു പോണ്ടിച്ചേരിയിൽ നിന്ന് പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിങ് അവർ വന്നത് ചെയ്തു തന്നു എല്ലാം ചെയ്ത് ഇപ്പോഴത്തേക്ക് പഞ്ചായത്ത് പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന അനധികൃതമായിട്ട് നികത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോറി വേസ്റ്റ് അടിച്ചതിന് ആദ്യത്തെ സ്റ്റേ ഓർഡർ തന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമീപവാസിയെ റോബിൻ റോബിൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എൻ്റെ ക്ലാസ്മേറ്റാണ് 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ കൂടിരുന്ന് പഠിച്ചാണ് ഒരു ബെഞ്ചിൽ അയാൾ ഈ ഇവിടുത്തെ സമീപത്തുള്ള 2-3 പേരെ സ്വാധീനിച്ചിട്ട് എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് നിലം നികത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഗവൺമെൻറ് റെക്കോർഡ്സിൽ പുരയിടം എന്നാണ് കിടക്കുക പണ്ട് നിലമായിരുന്നു ഈ ബി ടി ഇത് അദാലത്ത് വന്നപ്പോൾ അപ്ലൈ ചെയ്ത് അത് പുരയിടമാക്കി എന്നിട്ട് RDOക്ക് പേപ്പർ കൊടുത്തു RDO 2016 7ാം മാസം സ്റ്റേ ഓർഡർ തന്നു അത് കഴിഞ്ഞ് വില്ലേജിൽ നിന്ന് 8ാം മാസം ഒരു സ്റ്റേ ഓർഡർ 9ാം മാസം ഒരു സ്റ്റേ ഓർഡർ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് ഞാൻ മതിലെല്ലാം പണിഞ്ഞ് കഴിഞ്ഞിട്ട് 16 തന്നെ മതിൽ പണിയും തീർത്തു 2016 തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ പണിയും തീർത്തു തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2018 പഞ്ചായത്തിൽ നിന്നൊരു സ്റ്റോപ്പ് മെമ്മോ പണി നിർത്തി വെക്കണം നിങ്ങൾ അനധികൃതമായിട്ട് മതിൽ പണിയുകയാണെന്നും പറഞ്ഞിട്ട് ഞാൻ 2 വർഷം മുമ്പ് പണിഞ്ഞ് തീർത്തതാണ് എന്നിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ ലൈസൻസ് തരുവില്ല അപ്പുറത്തെ വീട്ടുടമസ്ഥർക്ക് പോകാനായിട്ട് ഞാൻ കാറ് പോകുന്ന 10 അടി വീതിയിൽ വഴി കൊടുക്കണം പണിഞ്ഞ മതിൽ പൊളിച്ച് അകത്തോട്ട് വെച്ചിട്ട് 10 അടി വീതി കൊടുക്കണമെന്ന് റോബിനും പഞ്ചായത്ത് ഭരണസമിതി അന്ന് പറഞ്ഞു അതിന് ശേഷം മാത്രം ലൈസൻസ് തരാമെന്ന് എന്നിട്ട് എൻ്റെയോ എൻ്റെ വീട്ടുകാരുടെയോ അനുമതി ഇല്ലാതെ വെളിയിൽ കൂടെ പോയ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു തോട് അനധികൃതമായിട്ട് മുറിച്ച് എൻ്റെ വസ്തുവിലോട്ട് വിട്ടിട്ട് മെയിൻ റോഡിൽ ക്രോസ് ചെയ്ത് പോകുന്ന KIPയുടെ കനാൽ ബ്ലോക്ക് ചെയ്തിട്ട് എൻ്റെ വസ്തുവിനകത്തൂടെ മുറിച്ചു വിട്ടു മുറിച്ചു വിട്ടപ്പോൾ ഞാനത് മതിൽ കെട്ടിയിട്ട് അത് വെള്ളം പോകാനായിട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടു എന്നിട്ട് എൻ്റെ പുറയിൽ കിടക്കുന്ന വസ്തു എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ വസ്തുവാണ് ആ വസ്തു നിലമാണ് അതിനകത്ത് വെള്ളക്കെട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി 1 മീറ്റർ വീതിയിൽ തോട് മാതിരി കരിങ്കല്ല് വെച്ച് കെട്ടി ഗ്രില്ലും ഇട്ടു അതിനെതിരെ ആ ഗ്രില്ലെടുത്ത് മാറ്റണം എന്ന് പറയുമ്പോൾ റോബിനും എല്ലാവരും കൂടെ വന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ സ്റ്റേ അഴിക്കാൻ ആദ്യം വന്ന 5 സ്റ്റേ അഴിക്കാനായിട്ട് കേരള ഹൈക്കോടതിയിൽ പോയി വെച്ചു കുര്യൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് ഞാനത് സ്റ്റേ അഴിച്ച് മാറ്റി 2 വർഷം പോയി അപ്പോഴത്തേക്ക് ഞാൻ KFC നിന്ന് 90 ലക്ഷം രൂപ ടേം ലോണും 30 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലും എനിക്ക് സാങ്ഷൻ ചെയ്തു തന്നതാണ്
ഞാൻ 3 മാസത്തിനകത്ത് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടാണ് ഇത്രയും മെഷീനറിയും ബിൽഡിങ്ങും എല്ലാം കൂടെ ഏകദേശം ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മറ്റ് വസ്തുക്കൾ വിറ്റ് കിട്ടിയ പൈസ എല്ലാം കൂടെയാണ് ഞാൻ ഇതിനകത്ത് ഒരു 3.5 കോടി രൂപ മുടക്കി. 3.5 കോടി രൂപ മുടക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സ്റ്റേ കിട്ടുന്നത്. സ്റ്റേ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്റ്റേ ഊരാനായിട്ട് എനിക്ക് 3 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്ത് ഊരി എടുത്തു കഴിഞ്ഞിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പം അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും കൂടെ തീരുമാനിച്ചിട്ട് സൈമൺ എന്ന് പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി അയാൾ പിന്നെ ഫയർ ഓഫീസിൽ ചെന്ന് എനിക്ക് ഫയറിൻ്റെ ഫൈനൽ NOC തരല്ലെന്ന് പറഞ്ഞു. ഫയറിൻ്റെ ഓഫീസിൽ പുള്ളി ഡയറക്റ്റ് പോയി. ഞാനും മോനും കൂടെ പുറകെ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇത് ഇതിൻ്റെ പണി ചെയ്യണമെന്ന് പറഞ്ഞു. ഒടുവി എനിക്ക് വിഷം വാങ്ങിച്ച് കഴിക്കാൻ പോലും കൈ പൈസ ഇല്ലായിരിക്കുന്ന സമയത്ത് 3 വർഷം കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ 3 ലക്ഷം രൂപയുടെ മുടക്കി ഫയറിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റവും ഫിറ്റ് ചെയ്തതിന് ശേഷം ലൈസൻസ് തരുന്നില്ല. അപ്പോഴത്തേക്ക് KFC എന്ന റവന്യൂ റിക്കവറിക്ക് ഓർഡറായി ജപ്തിയാവുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സാറിനെയും പിന്നെ ഹർഷൻ ചേട്ടനെയും കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് സാറിനെയും AC മോദി സാറിനെയും കണ്ടിട്ട് KFCയുടെ ഓഫീസിൽ പോയി സംസാരിച്ച് ജപ്തി നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ട് ഇവർ ലൈസൻസ് തരുന്നില്ല. മാർച്ച് 2019 മാർച്ച് 21 10 ദിവസത്തേക്ക് നിവൃത്തികേടുകൊണ്ട് 21 നിന്ന് മാർച്ച് 31 വരെ എനിക്ക് ലൈസൻസ് തന്നു. കണ്ടീഷണലായിട്ട് മതിൽ പൊളിച്ച് പണിയണം, മറ്റ് ആൾക്കാർക്ക് പോകാനായിട്ട് ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി മതിലകത്തോട്ട് വെച്ച് പൊളിച്ച് പണിയണം, സമീപത്തെ തോടുകൾ ശുചിയാക്കണം, രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 വരെ പണിയാവൂ, വേറെ ഒന്നും പണിയാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ കണ്ടീഷൻസ് വെച്ചിട്ട് തന്നു. അന്നേരം തന്നെ ഞാൻ എന്താണ് ഈ 10 ദിവസത്തെ അത് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ റിന്യൂ ചെയ്യാൻ അന്നേരം തന്നെ സ്പോട്ടിൽ കൊടുത്തപ്പോൾ പറയാം 1 മാസം മുമ്പ് നിങ്ങൾ ലൈസൻസിന് റിന്യൂ ചെയ്യാൻ അപ്ലൈ ചെയ്യണം, ഇപ്പം തന്നാൽ പറ്റില്ല, അതുകൊണ്ട് പെനാൽറ്റി 25,000 രൂപ അടിക്കണമെന്ന് സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു അതെങ്ങനെ, എനിക്ക് 1 മാസം മുമ്പ് ലൈസൻസ് ഇല്ല, ഇപ്പം 10 ദിവസത്തേക്ക് തന്നെ ഇന്നാണ് തന്നേക്കുന്നത്, ഇന്ന് തന്നെ ഞാൻ റിന്യൂവലിന് തന്നു, ഇല്ലാത്ത ഒരു ലൈസൻസിനെ എങ്ങനെ റിന്യൂ ചെയ്യാൻ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ശരി 2,500 രൂപ അടയ്ക്കുമെന്ന് പറഞ്ഞു. പുള്ളി 2,500 രൂപ എന്നെ കൊണ്ട് അടുപ്പിച്ചു. അടപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ 10 ദിവസത്തേക്ക് ജസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇതെല്ലാം ക്ലീൻ ചെയ്യണം കാര്യങ്ങൾ, 3 വർഷമായിട്ട് മെഷീനറിയും ബിൽഡിങ്ങും എല്ലാം കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2019 ഏപ്രിൽ 21 പിന്നെ പുതുക്കി തന്നു. അതും തന്നത് AC മൊയ്തീൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് നിരന്തരമായിട്ട് പിടിച്ച് സെക്രട്ടറിയെ വാൺ ചെയ്തതിന് ശേഷമാണ് ലൈസൻസ് തരുന്നത്. നിവൃത്തികേടുകൊണ്ട് അവർ തരുമായിരുന്നു. അപ്പോഴത്തേക്ക് KFCയുടെ പലിശ ഇവർ ഈ അനാവശ്യമായിട്ടുള്ള സ്റ്റേയും കാരണങ്ങളും കൊണ്ട് എനിക്കൊരു 45 ലക്ഷം രൂപയ്ക്ക് മേളിൽ പലിശ ഇനത്തിൽ കൂടി. എന്നിട്ട് സ്വാഭാവികമായിട്ടും KFCക്കാർ ഞങ്ങൾക്ക് തരണ്ടിയ വർക്കിംഗ് ക്യാപിറ്റൽ 6 മാസത്തിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന കാരണത്താൽ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് നമ്മളിങ്ങനെ 1 by 1 കയറി വരികയാണ്. എല്ലാ മാസവും നമ്മൾ പൈസ അടയ്ക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, നല്ലതായിട്ട് പോകുന്നു. ഇടതുപക്ഷം സഹായിച്ചുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റിയത്. എന്തായിരുന്നു റോബിൻ പീറ്ററിന് നിങ്ങളോടുള്ള ഒരു വ്യക്തി വൈരാഗ്യം? റോബിന് എന്താ വ്യക്തി വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോബിൻ്റെ ഒരു ബിനാമി ഒരാൾ 2015 എന്നെ സംബന്ധിച്ചിട്ട് ഒരു മെമ്പർമാരും എല്ലാം ചേർന്നിട്ട് അവിടെ ഒരു അംഗൻവാടി 18-ാം വാർഡിൽ ഒരു അംഗൻവാടി പണിയണം, അതിന് 3 സെൻറ് സ്ഥലം വാങ്ങിക്കുകയാണ്. ആ സ്ഥലം വാങ്ങിക്കുന്നതിന് എനിക്കവിടെ വഴിയുണ്ട്, എനിക്കവിടെ ഒരു 3 ഏക്കർ സ്ഥലവുമുണ്ട്. ആ സ്ഥലത്തിലേക്ക് പോകുന്ന ആ വഴി അവർക്കൊന്ന് വിട്ടു കൊടുക്കണം, താൽക്കാലികമായിട്ട് അവർക്ക് ബിൽഡിങ് പണിയാൻ സാധനങ്ങളും ഉണ്ടാകാൻ. അപ്പോൾ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ആ സ്ഥലം ഞങ്ങൾ 20,000 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്, 11 സെൻറ് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ 11 സെൻറ് സ്ഥലം ഞാൻ വാങ്ങിച്ചു തരാം, 3 സെൻറ് അംഗൻവാടിക്കും 3 സെൻറ് ഹെൽത്ത് സെൻറ്ററിനും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു, ബാക്കി നമുക്ക് കോമൺ വഴിയായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ആട്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് പോയിട്ട് പിന്നെ അയാളുടെ ഒരു ബിനാമി ഒരു ശശി എന്ന് പറഞ്ഞ ഒരാൾ EMS ശശി എന്ന് വിളിക്കും, അയാളെ വിളിച്ചിട്ട് അയാളെ കൊണ്ട് ഈ വസ്തു ഉടമസ്ഥൻ്റെ ഈ 11 സെൻറ് സ്ഥലം 220,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നാട്ടുകാരുടെ നിന്ന് പിരിവെടുത്തിട്ട് 60,000 രൂപ വെച്ച സെൻറ്റിന് 3 സെൻറ് സ്ഥലം അംഗൻവാടിക്ക് സെക്രട്ടറിയുടെ പേരിൽ എഴുതി. സെക്രട്ടറിയുടെ പേരിൽ എഴുതിയേക്കുന്നത് പറഞ്ഞാൽ ഒരു തമ്പ് ഇമ്പ്രഷനും ഫോട്ടോയും പതിപ്പിച്ചിട്ട്, സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. ഞാനപ്പോഴത്തേക്ക് എൻ്റെ വസ്തുവിനകത്തോട് കൊണ്ടുവന്ന് അറിഞ്ഞിട്ട് ഞാൻ മുനിസിപ്പൽ കോർട്ടിൽ നിന്ന് സ്റ്റേയും വാങ്ങിച്ചു. സ്റ്റേ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആർക്കും പോകാൻ പറ്റത്തില്ല. എന്നിട്ട് അവർ അപ്പുറത്തെ വസ്തുവിനകത്തോടെ കൊണ്ടുപോയി പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പം അവിടെ ഈ റോബിൻ്റെ ഒരു 10-15 വീട്ടുകാരോളം ഉണ്ട്, ഇവരുടെ വസ്തുവെല്ലാം ഡേറ്റാ ബാങ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു, കാര്യങ്ങളും ചെയ്തു. ഞാൻ 2015 എനിക്കവിടെ സ്ഥലത്തിന് ഈ ഫാക്ടറി അവിടെ തുടങ്ങാനായിട്ടിരുന്നതാണ്. അന്നേരം അവർ ഡേറ്റാ ബാങ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രാദേശിക നിരീക്ഷണ സമിതി വന്ന് കണ്ട് ശുപാർശയും ചെയ്തെല്ലാം ശരി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റോബിൻ പറഞ്ഞു അംഗൻവാടിക്ക് വഴി തന്നിട്ടില്ല, അത് തന്നതിന് ശേഷം മാത്രം കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഈ ഫാക്ടറി തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വഴി കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം എൻ്റെ സ്വന്തം സ്ഥലം
വഴിയല്ല അത്, സ്ഥലമാണ് അത്. ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലോട്ട് ഞങ്ങൾ എൻ്റെ വണ്ടി പോവും, അല്ല പബ്ലിക്കിനൊന്നും വണ്ടി വരുന്നൊന്നും പോകുന്നുമില്ല. അപ്പുറത്തെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് സ്വകാര്യ വസ്തു, സ്വകാര്യ പബ്ലിക്കിനൊന്നും റെക്കോർഡിക്കലേ ഇല്ല, ഒരു റവന്യൂ രേഖകളിലും ഇല്ല. അത് കഴിഞ്ഞിട്ട് റോബിൻ്റെ ബിനാമിയിൽപ്പെട്ട കുറേ ആൾക്കാർ അവിടെ എല്ലാം സ്ഥലം വാങ്ങിച്ചു. ഈ വഴി അംഗൻവാടി വെച്ചിട്ട് അംഗൻവാടി ഗവൺമെൻറ് സ്ഥാപനമാകുമ്പോൾ അതിനൊരു വഴി കിട്ടും എന്നുള്ള വ്യാജേന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ പേരിക്കൂട്ടി കരമടച്ചുകൊണ്ടിരിക്കുന്ന 25 വർഷമായിട്ട് കരമടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഇവർ അടുത്ത ആളുകൾക്ക് എഴുതി കൊടുത്തപ്പോൾ ആ വസ്തു എഴുതി കൊടുത്ത EMS ശശി എന്ന് പറഞ്ഞ ആൾ ഞാൻ എൻ്റെ വസ്തു 15 അടി വീതിയുള്ള പൊതുവഴിയാണെന്നും പറഞ്ഞിട്ടാണ് ആധാരം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിനിപ്പോൾ 10 കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടേക്കാണ്, കണ്ടംപ്റ്റ് കോർട്ടും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2020 ഞാൻ വിവരാവശ്യം വെച്ച പ്രമാടം കൃഷിഭവനിൽ കൃഷി ഓഫീസറെടുക്കെ ചെന്നു എൻ്റെ വസ്തുവിൻ്റെ എന്തായി ഡേറ്റാ ബാങ്കിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിവരാവശ്യം വെച്ച് പേപ്പർ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് 30 ദിവസിക്കകത്ത് തരേണ്ടതാണ്, 30 ദിവസമായിട്ടും തരുന്നില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും, അതർ ഹയർ അതോറിറ്റിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ നിവൃത്തിയോടുകൊണ്ട് എല്ലാം തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 200 പേജിൻ്റെ ബുക്കിൻ്റെ കംപ്ലീറ്റ് കോപ്പിയും തന്നാൽ ഞാൻ മൊത്തം വായിച്ചു നോക്കിയപ്പം ഈ അംഗൻവാടിക്കോ അല്ലെ മറ്റുള്ളവനോ ഇത് കൊടുത്താൽ മാത്രമേ എൻ്റെ ചെയ്താൽ മതി എന്ന് വന്നു. ഞാനത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും 2020 June 26 ഞാൻ കേസ് പിന്നെ ബെഞ്ചിൽ വരികയും June 30 എനിക്ക് അനുകൂലമായിട്ട് ഓർഡറായിട്ട് 2 മാസത്തിനകത്ത് ഡേറ്റാ ബാങ്കിൽ നിന്ന് ഡിലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ കേരള ഗവൺമെൻറ് കേരള ഹൈക്കോടതി ഓർഡർ ഇട്ടു. ഈ ഓർഡർ ഇട്ടത് പിന്നെ ഞാൻ നേരെ കൊണ്ടുവന്ന് അഗ്രികൾച്ചർ ഓഫീസറുടെ കയ്യിൽ കൊടുത്തു. ആ സ്ത്രീയെ 2 മാസത്തോളം അവരുടെ ഓഫീസിൽ തന്നെ മനഃപൂർവ്വം തരാതെ റോബിൻ്റെ ശുപാർശയുടെ പേരിൽ തരാതെ അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് 2 മാസം തികയുന്നതിനൊരു 4 ദിവസം മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടു കൊടുത്തു. ഞാൻ വിവരാശം വെച്ച രേഖകളെല്ലാം എടുത്തു വെച്ചേക്കുകയാണ്. കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് പഞ്ചായത്ത് സെക്രട്ടറി മിനി അവർ ഞാൻ ചെന്നപ്പം നമ്മളെ കാണത്തില്ല, സംസാരിക്കത്തില്ല, ഓഫീസിനകത്തോട്ട് കയറ്റത്തില്ല. ഇങ്ങനെ അതുപോലെ ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലക്കനും ഭയങ്കര അഹങ്കാരവുമാണ്. അവർ നമ്മളങ്ങോട്ട് ചെന്നാൽ സംസാരിക്കാനേ സമയമില്ല, വെളിയിൽ നിർത്തും, ഗേറ്റിന് ജനലിൻ്റെ വെളിയിൽ നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ. അതിൻ്റെ എന്തിനാണ് വന്നത്? പൊക്കോ പൊക്കോന്ന് ഇത്രയേ ഉള്ളൂ അവരുടെ. അത് കഴിഞ്ഞിട്ട് ഈ ടൈം ലാപ്സ് ആവുന്ന സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറി കമ്മിറ്റി വെച്ചു. കമ്മിറ്റി വെച്ചപ്പോഴത്തേക്ക് റോബിനാണ് അന്ന് പ്രസിഡൻറ്റ്. റോബിൻ അത് സ്വാഭാവികമായിട്ട് അത് ഡിലേ മാറ്റി വെച്ചു. പഞ്ചായത്തിൽ പറഞ്ഞു അംഗൻവാടിക്ക് വഴി കൊടുത്താൽ മാത്രമേ ഇത് മതി. ഇപ്പം കേരള ഹൈക്കോടതി ആ ഓർഡർ ഇട്ടിട്ട് 1 വർഷത്തിമേളായി, ഇതുവരെ അവരൊരു നിലപാടെടുത്തിട്ടില്ല, അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ കേരള ഹൈക്കോടതിയിൽ അത് കണ്ടംപ്റ്റ് കോർട്ട് കേസ് ഫയൽ ചെയ്തേക്കാണ്. ഇപ്പം ബെഞ്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം കേസ് വിളിച്ചില്ല, ലിസ്റ്റായി വന്നു. പക്ഷേ ഈ മിക്കവാറും ഈ ആഴ്ചയിലുണ്ടാവും. അപ്പം റോബിൻ ഇപ്പോഴും അവിടെ ഈ ഭരണത്തിലിരിക്കുന്ന, ഇപ്പം ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്, ഭരണത്തിലുള്ള കുറേ കൗൺസിലർമാരെ പിടിച്ചിട്ട് അവരെ കൊണ്ട് എനിക്കെതിരെ കളിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. പക്ഷേ അവർ നിരപരാധികളാണ്. നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് 8 പേർക്ക് വഴി വേണം എൻ്റെ വസ്തുവിൻ്റെ. അപ്പം എൻ്റെ വസ്തു ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടണം, അവർക്കത് വയ്യ, എങ്ങനെയും നമ്മളെ നശിപ്പിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ ജില്ലാ നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും മറ്റുള്ള കാര്യങ്ങളോ ആരും ഒന്നുമില്ല. അവരൊക്കെ നല്ല ഇതായിട്ട് നമ്മൾ പൂർണ്ണ സഹകരണത്തോടാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ ഞങ്ങളൊരു പൈപ്പിൻ്റെ ഫാക്ടറിയുടെ ഇതിനോട് ചേർന്ന് നമുക്ക് ലൈസൻസ് ഉണ്ട്, നമ്മൾ തുടങ്ങാനിരുന്നതാണ്. നമ്മളത് ഇപ്പോൾ തുടങ്ങുന്നില്ല, കാര്യം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നൂലാമാലകൾ ഇഷ്ടംപോലെ വരും. അതുകൊണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഗംഗൈകൊണ്ടനിലെ സിപ്കോട്ടിൻ്റെ എസ്റ്റേറ്റിനകത്ത് എനിക്ക് സ്ഥലമുണ്ട്, അതിനകത്ത് തുടങ്ങാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടുത്തെ ഈ നൂലാമാല വേണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 50% സബ്സിഡി ഉണ്ട്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി 100% ഫ്രീ ഉണ്ട്, കറണ്ട് വാട്ടർ ഇതെല്ലാം ഫ്രീ ആണ്, പിന്നെ 40 അടി ഇൻ്റേണൽ റോഡുണ്ട്, ഇതെല്ലാം അവിടെ എല്ലാ കമ്പനികളും ഉണ്ട്, ആർക്ക് വേണമെങ്കിലും അവിടെ പോയി കാണാവുന്നേ ഉള്ളൂ. പെപ്സിയും കൊക്കക്കോളയും രാംകോയുടെ ആസ്ബറ്റോ ഷീറ്റ് ടയർ മാനുഫാക്ചറിങ് ബോഷ് കമ്പനി ഇങ്ങനെ ഒരു 10-150 കമ്പനികളോളം ഇപ്പോൾ അവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 175 കിലോമീറ്റർ പോയാൽ മതി, 2 മണിക്കൂർ 2.5 മണിക്കൂർ മതി അവിടെ ചെല്ലാൻ, നല്ല 4 ലൈനാണ്. ഈ MSME തുടങ്ങാനായിട്ട് കേരളത്തിലെ ഒരു സാഹചര്യം ഇനി മാറേണ്ടതുണ്ടെന്നാണ് അഭിപ്രായം? ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ താഴേക്കെട്ടിലുള്ള കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരുമാണ്, അത് എന്നെ പാർട്ടിയെന്നില്ല, അവരാണ് ഈ ഗവൺമെൻറ്റിന് പെരുദോഷം ഉണ്ടാക്കുന്നത്, അവരിലാണ് ഒരു തിരുത്തം ഉണ്ടാകേണ്ടത്. അല്ലാതെ ജില്ലാ സെക്രട്ടറിമാരോ ജില്ലാ പ്രസിഡൻറ്റുമാരോ ഇവരൊന്നുമല്ല, താഴേക്കിടയിലുള്ള ലോക്കൽ. ഓരോ പാർട്ടിയുടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ A ബ്രാഞ്ച്, B ബ്രാഞ്ച്, C ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു 3-4 ബ്രാഞ്ചാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ.
ഇപ്പോൾ അതല്ല, എല്ലാവർക്കും ബ്രാഞ്ചാണ്. പത്ത് പേരുണ്ടോ ഒരു ബ്രാഞ്ചായി. അതിനകത്തുള്ള ആ ഒരു നിലപാട് മാറ്റിയാൽ കേരളത്തിൽ ഇഷ്ടംപോലെ വ്യവസായങ്ങൾ വരും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടുപിടിക്കണം. തമിഴ്നാട്ടിലോ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റീൽ ഫാക്ടറികൾ, കമ്പികൾ ഉണ്ടാക്കുന്ന കമ്പനികൾ പോലും തൊട്ടടുത്ത് 50 മീറ്ററിനകത്ത് 10 അടിക്കകത്ത് തന്നെ വീടുകളാണ്, സിറ്റിക്കകത്താണ്. പോണ്ടിച്ചേരി പോയി നോക്കൂ. ഈ പിന്നെ PKLT പുൽ കിറ്റ് എന്ന് പറഞ്ഞ കമ്പനി നാഷണൽ പിന്നെ സൈഡിൽ അപ്പുറം ഇപ്പുറം ചുറ്റും ഒരു 100 വീട് കാണും. എല്ലാ ഫാക്ടറികളും കാരക്കൽ പോണ്ടിച്ചേരി പോവും. 23 സ്റ്റീൽ കമ്പനികളുണ്ട് അവിടെ. ഒരു എല്ലാം ചുറ്റും വീടുകളാണ്. ഒരു പ്രശ്നവും ആർക്കും ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ വ്യവസായ സൗഹൃദമാകാൻ കേരളം ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടി. തീർച്ചയായിട്ടും. കാര്യം ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജനങ്ങൾ കുറേ, ഒരു 10% ആൾക്കാരെ പോയി ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രമാണത്തിൽ ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന ഇവിടെയാണ്, എനിക്ക് 52 വയസ്സായി. പക്ഷേ ഈ പ്രമാണത്തുള്ള നമ്മൾ ഒട്ടും ഒരു 90% ആൾക്കാരെ എനിക്കറിയാം. പുതിയതായിട്ട് വന്ന ഒരു കുറച്ച് പേരെ ഉള്ള അറിയാം. അത് ഇപ്പം പുതിയതായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചാൽ. പക്ഷേ ഇവരിൽ ഈ പണ്ട് കാലത്തുള്ളതിലോ ഈ ഇപ്പം ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്ന എത്ര പേര് തിരുവനന്തപുരം വരെ പോയി മ്യൂസിയം കണ്ടിട്ടുണ്ടെന്നോ നിയമസഭാ മന്ദിരം കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മിക്കവാറും ആരും കണ്ടു കാണത്തില്ല. അതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശ്നം. പിന്നെ പുതുതലമുറ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന് ആരും ചെയ്തിട്ടില്ല, അവർക്കൊട്ടും അറിയത്തുമില്ല. കടൽ പോലും കാണാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ശാപം അതാണ്. ഈ ലോകപരിചയമില്ല, ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മിംഗിൾ ചെയ്ത് അവർ പോകണമെങ്കിൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നാട്ടിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും. ഞാൻ തന്നെ എൻ്റെ കമ്പനിയിൽ ഇപ്പം പണി ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിള്ളേരാണ് ചെയ്യുന്നത്. പാലക്കാടൊന്നും തൃശ്ശൂർന്നും ഒക്കെ ഉള്ളവരാണ് നിൽക്കുന്നത്. നല്ല സാലറി കൊടുക്കുന്നുണ്ട്, ഹൈ സാലറിയാണ്. പക്ഷേ ചില കമ്പനിയിൽ BTECകാർ പിള്ളേർ പോയിട്ടുണ്ട്. അവർക്ക് വെറും 10 രൂപ താഴെയുള്ള ശമ്പളം, മാസ ശമ്പളം. ഇവിടെ നല്ല അക്കോമഡേഷന്, ഫുഡ്, എല്ലാ ഫെസിലിറ്റീസും കൊടുത്തേക്കാണ്. ഫുഡുണ്ടാക്കി കഴിക്കുന്നവർക്ക് അത് കഴിക്കാം, ഗ്യാസ് പിന്നെ മിനറൽ വാട്ടർ എന്ന് വേണ്ട. അവരുടെ വ്യവസായിയായിട്ട് ഒരുപാട് അനുഭവ പരിജ്ഞാനം ഉള്ളതുകൊണ്ടാണ് ഇത്തരം പ്രതിസന്ധികൾ വന്നിട്ട് തളരാതെ അതിനോട് പോരടിച്ച് നിന്നത്. എന്തായാലും ആ രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നമ്മൾ പേടിക്കത്തില്ല. എന്ത് വന്നാലും നേരിടും എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ ഇങ്ങനെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് റോബൻ പീറ്റർ ഉൾപ്പെടെ, എനിക്കൊരു പേടിയില്ല, അവനെ ഒരു പേടിയില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ ഇരിക്കുന്ന ആളാണ്. അതിനെന്താ, ഞാൻ നിയമപരമായിട്ടാണ് ചെയ്യുന്നത്, നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നും പണ്ട് ഞാൻ തൂങ്ങിച്ചാവാനൊന്നും പോവില്ല. കണ്ണൂർ ഒരുത്തം തൂങ്ങിച്ചത് ഏറ്റവും മണ്ടത്തരമാണ്. നിയമ പോരാട്ടത്തിലൂടെ ആയിരുന്നാലും ഈ നാട്ടിൽ പിടിച്ചു നിൽക്കും, നിൽക്കും, യാതൊരു സംശയവുമില്ല. കരുത്, ഇനി ഇവിടെ പുതിയ കമ്പനികൾ തുടങ്ങണമെന്ന് തന്നെ മനസ്സിലുണ്ട്. ജില്ലാ നേതൃത്വം എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്, എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. പക്ഷേ നമ്മുടെ എന്താ പറയുന്നത്, കോൺഗ്രസ്, അതാണ് ഏറ്റവും വലിയ ശാപം. കേരളത്തിൻ്റെ നേതൃത്വം അറിയേണ്ട കാര്യങ്ങളുണ്ട്. സിനിലാൽ പറഞ്ഞത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണാൻ പറ്റില്ല, സങ്കീർണമാണ് ചില കാര്യങ്ങൾ. ഒരു വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ഒരു പുതു വ്യവസായം സംബന്ധിക്കുന്നിടത്തോളം കേരളത്തിൽ ഇപ്പോഴും ബാലികേറ മല തന്നെയാണെന്നാണ് സിനിലാലിൻ്റെ അനുഭവം പറഞ്ഞു വെക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. വേട്ടയാടലിലൂടെ ഒരു പക്ഷേ പല പല വ്യവസായികളും ഇട്ടെറിഞ്ഞിട്ട് പോയ ഉദാഹരണങ്ങൾ ചിലപ്പോൾ കേരളത്തിലുണ്ടാകാം. പക്ഷേ സിനിലാലിനെ പോലെ നിയമ പോരാട്ടത്തിലൂടെ ആയിരുന്നാലും താനെടുത്ത തീരുമാനത്തെ നടപ്പിലാക്കാനുള്ള ആ തീവ്രത എത്രത്തോളം പേർക്കുണ്ടാകുമെന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായേ മതിയാകൂ എന്ന് ഈ ഉദാഹരണവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.